ഗസയിൽ യുദ്ധമെന്ന പേരിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ നിർത്താൻ ഇനി ഒറ്റ ഒരു വഴിയേ ഉള്ളൂ ഉള്ളൂവെന്നാണിപ്പോൾ നെൽസൺ മണ്ടേലയുടെ കൊച്ചുമകൻ വ്യക്തമാക്കിയിരിക്കുന്നത് ലോകജനത ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനും ഫലസ്തീനുകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് എൻ ഡി ലേഖ മണ്ഡേല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വാർത്താ മാധ്യമമായ ആർട്ടിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൽ മണ്ടേലയുടെ കൊച്ചുമകളും മണ്ടേല ഫൗണ്ടേഷൻ്റെ സ്ഥാപകയുമായ എൻ മണ്ടേല ഈ കാര്യം ഇക്കാര്യം പറഞ്ഞത് ഒരു സംഘടനയ്ക്കും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ല അത് ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ടും സാധിക്കില്ല ലോകജനത ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് അത് സാധ്യമാവുക എന്നാണ് എൻ ഡി ലേഖ മണ്ഡേല പറഞ്ഞിരിക്കുന്നത് ഇസ്രേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ കേസിൽ നടക്കുന്ന വിചാരണയെക്കുറിച്ചുള്ള അഭിമുഖത്തിലാണ് എൻഡിലോക മണ്ടേല ഇക്കാര്യം സംസാരിച്ചത് ജനീവ കൺവെൻഷൻ പറയുന്നത് പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യം സിവിലിയൻസിനോ ആശുപത്രികൾക്കോ അല്ലെങ്കിൽ മാനുഷിക സഹായങ്ങൾക്ക് എതിരായോ ആക്രമണം നടത്തുകയാണെങ്കിൽ അതൊരിക്കലും സ്വയം പ്രതിരോധമല്ല അത് യുദ്ധമാണ് അതൊരു വംശാത്യാണ് എന്നാണ് എൻഡിലേഖ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ എൻ്റെ ലേഖ പണ്ട് വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ നിറഞ്ഞു നിന്ന കാലത്ത് അന്നത്തെ ന്യൂനപക്ഷമായിരുന്ന വെളുത്ത വർഗക്കാർ മറ്റു വംശജരെ അടിമകളായാണ് കണ്ടിരുന്നത് എന്നാൽ തങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ജീവിതം മാറ്റിവെക്കുകയും ജയിലിൽ പോവുകയും ചെയ്തിട്ടുണ്ട് അതിനാലാണ് തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അവരുടെ സ്വാതന്ത്ര്യം അവർ തങ്ങൾക്ക് വേണ്ടി തന്നില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ ഇന്ന് സ്വതന്ത്രരാകില്ലായിരുന്നു എന്നാണ് മണ്ഡല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് കാരണം തങ്ങൾ ജനാധിപത്യം നേടിയെടുത്തത് ആ രീതിയിലാണ് രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ സ്വാതന്ത്ര്യം നേടിയെടുത്തതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ദക്ഷിണാഫ്രിക്കയെന്നും എൻഡിലേഖാ മണ്ഡല പറഞ്ഞിരിക്കുകയാണിപ്പോൾ